ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. മുള്ളൂർക്കര ഇരുന്നലങ്കോട് ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ത്രിമൂർത്തികളുടെ സംഗമസ്ഥാനമായ മുള്ളൂർക്കര ഇരുന്നലങ്കോട് ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം വെള്ളിയാഴ്ച അതിഗംഭീരമായി നടത്തുവാൻ തീരുമാനിച്ചതായും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 4 മണിക്ക് ക്ഷേത്രം നട തുറക്കൽ, തുടർന്ന് വിവിധ പൂജകളും നടക്കും. വൈകിട്ട് 3 മണിക്ക് ഗൗരീശങ്കരം ഗ്രൂപ്പ് മുള്ളൂർക്കരയുടെ നേതൃത്വത്തിൽ ഫ്യൂഷൻ തിരുവാതിരക്കളി അരങ്ങേറും. തുടർന്ന് തായമ്പക വൈകിട്ട് 5:30 മലമുകളിലൂടെ നടന്ന ഗിരിപ്രദക്ഷിണ സമാരംഭം മുനിയറ 6 ഉണ്ടായിരിക്കും. 6 പാറമുകളിലെ മുനിയറയിൽ മഹാനിവേദ്യം, പ്രസാദ വിതരണം എന്നിവ നടക്കും. രാത്രി 9:30 മുതൽ 11:30 ഇരുന്നലങ്കോട് ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഭജനയും നടക്കുന്നതാണ്. ഭക്തജനങ്ങളുടെ പഞ്ചാക്ഷരി മന്ത്രജപം നേരം പുലരും വരെ നടക്കുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസ്, മറ്റ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും അറിയിച്ചു. നാളെ ഇരുന്നലങ്കോട് ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവമാണ്. കാലങ്ങളായിട്ട് വളരെ വിപുലമായ രീതിയിലാണ് അവിടുത്തെ ആഘോഷങ്ങൾ കൊണ്ടാടാറുള്ളത്. ഭഗവാൻ ഇരിക്കുന്ന ഗുഹാക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലമോ പ്രതിഷ്ഠ വഴിയോ ഇല്ല. അപ്പോൾ ഭഗവാൻ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാനിരിക്കുന്നതായ പാറ ഒരു പ്രദക്ഷിണം വെച്ചാൽ ശിവരാത്രി ദിവസം 365 ദിവസവും നിങ്ങൾ എന്നെ വലം വയ്ക്കുന്നതിൻ്റെ ബലസിദ്ധി കൈവരും. അതറിയാവുന്ന ആൾക്കാരൊക്കെ വൈകിട്ട് 5:30 ഭഗവാന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടും. അവിടുന്ന് ശൂലമേന്തിയ സന്യാസിമാർ മേളങ്ങളോടുകൂടി, അതുപോലെ തന്നെ ഭജനാ സംഘം, അതിൻ്റെ പുറകിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഒരുമിച്ച് ഓം ശിവായ് ശങ്കര, നമ ശിവായ് ശങ്കര എന്ന് ജപിച്ചുകൊണ്ട് ആ പുണ്യപുരാതനമായ പാറ പ്രദക്ഷിണം വയ്ക്കുകയാണ്. അതിൽ എല്ലാവരും പങ്കുചേരാറുണ്ട്. ധാരാളം കുട്ടികളും സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും, അവിടെ ജാതിമത ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാവരും അതിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ്. അന്ന് അവിടെ മഹാപൂജ നടക്കുകയാണ്. മുനിയറയിൽ ഭഗവാൻ ആദ്യം വന്നിരുന്ന സ്ഥലത്ത് ഒരു 3 പ്രദക്ഷിണം വെച്ച് ആ മഹാപൂജയിൽ ചേർന്ന് അതിലത്തെ പ്രസാദങ്ങളെല്ലാം വാങ്ങിച്ച് ഭക്തജനങ്ങൾ സന്തോഷത്തോടുകൂടി മടങ്ങുന്നു. ഇത് കാലങ്ങളായി നടന്നു വരുന്ന ഒരു പ്രാർത്ഥന ഇതാ. അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കുചേരണം. ഇനി അറിയാത്തവരൊക്കെ ഇതിൽ അറിഞ്ഞുകൊണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഒരു പ്രാവശ്യം മല കയറിയാൽ നന്നായി വിദ്യാഭ്യാസം, ജ്ഞാനത്തിൻ്റെ, വിദ്യയുടെ, ബുദ്ധിയുടെ ഒക്കെ ആളാണ് ഈ ഭഗവാൻ. അതുകൊണ്ട് സർവസ്വം തരുന്ന ഭഗവാൻ സരസ്വതിക്കും ഗണപതിക്കും ആദ്യം ആദ്യാക്ഷരം ഓതി കൊടുത്തത്. ന്യൂസ് ഡെസ്ക്, CCV.